ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിൽ അവസാനത്തെ എപ്പിസോഡായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, കർത്താവ് നമ്മളെ നടത്തുന്ന ഓർക്കുമ്പോൾ, കർത്താവ് നമ്മളെ നയിക്കുന്നത് ഓർക്കുമ്പോൾ, ഈ ബ്ലെസ്സിംഗ് ടുഡേ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം നിങ്ങളുടെ മുന്നിൽ കൊണ്ടെത്തിക്കാനായിട്ട് ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളെ ഓർക്കുമ്പോൾ, കർത്താവിൻ്റെ ആ കരുതലും ആ കാവലും ഒക്കെ ഓർക്കുമ്പോൾ എങ്ങനെ നന്ദി പറയണം എന്നെനിക്കറിയില്ല. കർത്താവിനോട് നന്ദി പറയുന്നു, നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു. ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും കർത്താവ് ധാരാളമായി ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ, ഇന്ന് എറണാകുളത്ത് നിന്ന് ഒരു എലിറ്റ് സ്പോൺസറാണുള്ളത്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മേരി മാത്യു ഫ്രം പാലാൽ ഫാമിലി. താങ്ക് യു മേരി ആൻറ്റി. അപ്പോൾ തന്നെ ഇന്ന് മേരി ആൻറ്റിയുടെ 80-ാമത്തെ ജന്മദിനമാണ്. വാവ്, ഹാപ്പി ബർത്ത്ഡേ ആൻറ്റി. ആൻറ്റിയെ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കുറേ പ്രയർ റിക്വസ്റ്റും അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. സന്തോഷത്തോടെ, സമാധാനത്തോടെ, ആരോഗ്യത്തോടെ ഇരിക്കാൻ ദൈവം നൽകിയ ആയുസ്സിനായിട്ട് നന്ദി പറയുന്നു. ദൈവത്തെ അറിയാൻ ഈ ആൻറ്റിയെ ഇതുപോലെ ദൈവികമായ വിധത്തിൽ നയിക്കാൻ പാസ്റ്റിനും കുടുംബത്തിനുമുള്ള നന്ദി പറയുന്നു. ബ്ലെസ്സിംഗ് ടുഡേയിലുള്ള ആളുകൾക്കുള്ള നന്ദി പറയുന്നു. ഇതൊക്കെ ഞങ്ങളോട് ഈ നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആൻറ്റി, ആൻറ്റി, യു ആർ സോ സോ സ്പെഷ്യൽ ടു അസ്. ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ആൻറ്റിയാണ്. ഈ ഒരു പ്രായത്തിലും അനേകര ദൈവവചനം പഠിപ്പിക്കുകയും ബ്ലെസ്സിംഗ് ടുഡേയുടെ ഒരു ബാക്ക് ബോൺ പോലെ നിൽക്കുകയും ചെയ്യുന്നതിൽ പ്രത്യേകമായിട്ടുള്ള നന്ദിയും, ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന സകല പ്രവർത്തനങ്ങൾക്കും കർത്താവിൻ്റെ നാമത്തിൽ ഒരു സല്യൂട്ട് നൽകുകയാണ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഈ ആൻറ്റിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കൂടുതൽ ആരോഗ്യം, കൂടുതൽ ദൈവകൃപ, കൂടുതലായിട്ട് ദൈവിക ശുശ്രൂഷ കർത്താവെ അങ്ങ് പകരണമേ. ഈ പ്രായത്തിലുള്ള അനേകർക്ക് മാതൃകയായി നിന്നുകൊണ്ട് പലതും ചെയ്യുവാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ. ബ്ലെസ്സിംഗ് ടുഡേയിൽ കൂടുതൽ ജനങ്ങൾ വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തലമുറകൾ വിശ്വാസത്തിൽ ശക്തരാകുവാൻ, ദൈവരാജ്യത്തിന് പ്രയോജനമുള്ള തലമുറകൾ, കൊച്ചുമക്കൾ തൻ്റെ കുടുംബത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ബിസിനസ്, അവരുടെ ജോലികൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു കീ സ്പോൺസർ കൂടെയുണ്ട്, പട്ടത്ത് നിന്ന് നസീർ ആണ്. താങ്ക് യു ബ്രദർ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവർ നൽകിയിട്ടുള്ള ചില പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, മകൻ ആസിഫിൻ്റെ വിവാഹം നടക്കുവാൻ, ഷുഗർ നോർമൽ ആകുവാൻ, അതുപോലെ മകൾ ഐഷയുടെ വിവാഹം നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഈ 2024 സ്വർഗത്തിലെ കർത്താവിൻ്റെ ചില വഴികൾ, ഓ ജീസസ് ലോർഡ്, കർത്താവെ, അത്ഭുതകരമായി നടക്കട്ടെ, നടക്കട്ടെ, നടക്കട്ടെ. ഏറ്റവും മനോഹരമായ വിധത്തിൽ അത് സംഭവിക്കട്ടെ കർത്താവെ. അതുപോലെ കർത്താവെ, ഈ ബ്രദർ നസീറിൻ്റെ ഷുഗർ നോർമലാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോലി സ്ഥിരമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് അപ്പോൾ തന്നെ നമുക്കൊരു കോസ്പോൺസർ കൂടെ ഉണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് ഒരു വെൽവിഷറാണ്. June 16, അതായത് നാളെ വെൽവിഷറിൻ്റെ 60-ാമത്തെ ജന്മദിനമാണ്. വരാൻ പോകുന്ന അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ പേര് വെളിപ്പെടുത്തിയിട്ടുള്ള അങ്കിൾ ഓർ ആൻറ്റി, കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ദൈവം നൽകിയ എല്ലാം നന്മകൾക്കുള്ള നന്ദി സൂചകമായിട്ടും കൂടിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഭവനത്തിലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക അനുഗ്രഹങ്ങളെ അങ്ങ് പകരണമേ കർത്താവെ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത് സ്പോൺസർ ചെയ്ത എല്ലാ സ്പോൺസേഴ്സിനോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ ദൈവവചനത്തിലേക്കാണ് പോകാൻ പോകുന്നത്. പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നാളെ ഞായറാഴ്ച നമ്മുടെ എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ സഭകളിലും പ്രത്യേകമായിട്ടുള്ള ആരാധന നടക്കുന്ന ഒരു ദിവസമാണ്. രാവിലെ 8 മണിക്ക് ഇംഗ്ലീഷിലും അതുപോലെ ഹിന്ദിയിലുമുള്ള ആരാധന കൊച്ചിയിലുണ്ട്. അതുപോലെ തന്നെ 10 മണിക്ക് നിങ്ങൾക്ക് എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ സഭകളിലും ആരാധനയിൽ പങ്കെടുക്കാം. ലൈവായിട്ട് നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അതിൻ്റെ ലൈവ് തത്സമയ സംപ്രേക്ഷണം ഉണ്ട് എന്നുകൂടെ ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഈ ആഴ്ചയിൽ നമുക്ക് സാറ്റർഡേ, ഇന്ന് നമ്മുടെ ലാസ്റ്റ് പ്രോഗ്രാമാണ് മോർണിംഗ് ഗ്ലോറി. നാളെ നമുക്ക് എല്ലായിടങ്ങളിലും വളരെ വളരെ വിശേഷപ്പെട്ട വർഷിപ്പ് സർവീസുകളാണ് നടക്കുന്നത്. യു ആർ പേഴ്സണലി ഇൻവൈറ്റഡ്. ഏതെങ്കിലും ഒരു ബ്ലെസ്സിംഗ് ടുഡേ ചർച്ചിലേക്ക് വരണം. ഈ ആഴ്ച മുഴുവൻ നമ്മൾ ഐസായ 61 നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു, ചിന്തിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവ് ബ്രെഡ് പീസ് പീസാക്കി തരുന്നത് പോലെ നമുക്ക് ഈ ദിവസങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. ഐ റിയലി എൻജോയ് ദിസ്. നിങ്ങളിത് വാസ്തവത്തിൽ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ പിശുക്കരുത്, സെൽഫിഷ് ആകരുത്. നിങ്ങൾ ചെയ്യേണ്ടതിൻ്റെ ലിങ്കുകൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക. മോർണിംഗ് ഗ്ലോറി കണ്ടാൽ ഉടൻ തന്നെ ആദ്യം ചെയ്യേണ്ട പരിപാടി അതിൻ്റെ ലിങ്ക് എടുത്ത് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റേറ്റസിലേക്ക് ഇടുക.
അതുകൂടാതെ ലിങ്കുകൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുക, ഗ്രൂപ്പുകളിൽ ഇട്ടു കൊടുക്കുക, ഇൻഡിവിജ്വലായി അയച്ചു കൊടുക്കുക. നിങ്ങൾ അയച്ചു കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ അതിൻ്റെ പുറകെ ഒരു കമൻ്റ് വിടുക, ഒരു വോയിസ് മെസ്സേജ് കൂടെ ഇടുക, ഞാനിത് കേട്ടു, ഈ വചനങ്ങൾ ഇന്ന് എനിക്കൊരു വലിയൊരു വിടുതലും അനുഗ്രഹവുമായി. നിങ്ങൾ അനുഭവം പറയാം, നിങ്ങൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യണം. നിങ്ങളൊരു പേഴ്സണൽ ഒരു വോയിസ് നോട്ടോടുകൂടെ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോടുകൂടി ചെല്ലുമ്പോൾ നിങ്ങളോട് ബന്ധപ്പെട്ട ആൾ തീർച്ചയായിട്ടും കാണും. അല്ലെങ്കിൽ ഇതുപോലെ പല ലിങ്കുകൾ ഇങ്ങനെ ഫ്ലഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക, എവിടെയെങ്കിലും കിടക്കട്ടെ എന്ന് ചിന്തിക്കും. അങ്ങനെയല്ല, ഒരു പക്ഷേ ആ ഒരു ലിങ്കായിരിക്കാം അയാളുടെ നിത്യജീവനിലേക്കുള്ള ലിങ്ക്. സോ ടേക്ക് ഇറ്റ് ദാറ്റ് വേ. നെവർ അലൗ എനി പെരിഷിംഗ് സോൾ ടു മിസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു റിസീവ് ദ ഇറ്റേണൽ ലൈഫ്. അതുകൊണ്ട് ഒരാൾ പോലും അത് അമാന്തിക്കരുത്, അയച്ചു കൊടുക്കണം. ഓക്കെ, ഇംഗ്ലീഷ് അറിയാത്തവർക്കാണെങ്കിൽ നമ്മുടെ ബ്ലോഗ്, എല്ലാ ദിവസവും ഇതിൻ്റെ ബ്ലോഗ് രാവിലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലുണ്ടായിരിക്കും, മൊബൈൽ ആപ്പ്, ബ്ലെസ്സിംഗ് ടു ദ മൊബൈൽ ആപ്പ് ആപ്പിലുണ്ടായിരിക്കും, അതും വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് ഐസയ 61:3 ആണ്. 3 ഒന്ന് നോക്കിയേ. അവിടെ ആൻഡ് പ്രൊവൈഡ് ഫോർ ദോസ് ഹു ഗ്രീവ് ഇൻ സയൻ ടു ബെസ്റ്റ് ഓൺ ദം എ ക്രൗൺ ഓഫ് ബ്യൂട്ടി ഇൻസ്റ്റെഡ് ഓഫ് ആഷസ്. ആ ഒരു പോർഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലം എന്ന് പറയുന്ന ആ ഭാഗം, എ ക്രൗൺ ഓഫ് ബ്യൂട്ടി ഫോർ ആഷസ്, വെണ്ണീറിന് പകരം. ഇംഗ്ലീഷിൽ പറഞ്ഞ ക്രൗൺ ഓഫ് ബ്യൂട്ടി എന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു സൗന്ദര്യ കിരീടം എന്ന് വേണേൽ പറയാം. പക്ഷേ മലയാളത്തിൽ അലങ്കാരമാല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. വാട്ട് എവർ, ഞാൻ ഇംഗ്ലീഷിലുള്ളതാണ് എടുത്ത് കയറി പിടിക്കാൻ പോകുന്നത്. അപ്പോൾ സിയോനിലെ ദുഃഖിതന്മാർക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ ദൈവമക്കളാണെങ്കിൽ പോലും ദുഃഖിച്ചിരിക്കുന്നവർക്ക് വെണ്ണീറിന് പകരം, വെണ്ണീർ എന്താണെന്നറിയാമോ, ചാരം, ആഷസ്, ചാരത്തിന് പകരം അലങ്കാരമാല അല്ലെങ്കിൽ സൗന്ദര്യ കിരീടവും തരും എന്നാണ് ഈ പ്രവാചകം പ്രവചിക്കുന്നത്, ഏശയ്യാവ് പ്രവചിക്കുന്നത്. ഹോ, വാട്ട് എ പ്രൊഫസി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയുകയാണ്, അതിനകത്തിരിക്കുന്ന ഓഫർ എന്താണ്? ഇന്ന് ഡിപ്രഷനിൽ കിടക്കുന്ന, അയ്യോ ശ്രദ്ധിക്കു മക്കളെ, എനിക്ക് ഡിപ്രഷൻ ഒന്നുമില്ല ബ്രദറെ, ചിന്ന ഒരു മൂഡ് ഓഫേ ഉള്ളൂ. ഈ മൂഡ് ഓഫാണ് നാളെ ഡിപ്രഷനിലോട്ട് കൊണ്ടുപോയി എത്തിക്കുന്നത്. അത് തുടങ്ങുമ്പോഴേ ഹാൻഡിൽ ചെയ്യണമല്ലോ. അപ്പോൾ ചില ആളുകൾക്ക് ഡിപ്രഷനായിട്ട് അവരെ മെഡിക്കലി തന്നെ പലരെയും കണ്ട് കാണും, ഡോക്ടേഴ്സിനെ കണ്ട് ഇത് ഡിപ്രഷനാണ്, ഡിപ്രഷൻ്റെ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര ഡോസ്, ഇത്ര എം ജി എന്ന് പറഞ്ഞുകൊണ്ട് ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞെ മരുന്ന് കിടക്കുന്നത് ഇവിടെയാണ്. This is God's medicine. This is God's medicine bottle. കർത്താവിൻ്റെ ഔഷധ കുപ്പിയാണ് ഈ പറയുന്നത് വചനം എന്ന് പറയുന്നത്. സോ സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാല അല്ലെങ്കിൽ സൗന്ദര്യ കിരീടം. ആ ഭാഗം നോക്കുമ്പോൾ ഈ അന്നത്തെ കാലത്ത് പ്രധാനമായും ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ദുഃഖം വന്നാൽ, പ്രത്യേകിച്ച് തീവ്ര ദുഃഖം, ഡീപ്പ് സോറോ വന്നു കഴിഞ്ഞാൽ അവരാദ്യം ചെയ്യുന്ന പരിപാടി ചാരത്തിൽ പോയിരിക്കും, അല്ലെങ്കിൽ ചാരമെടുത്ത് തലയിലേക്കിട്ട് മേലെല്ലാം തേച്ച് പിടിപ്പിച്ച് ഇങ്ങനെ മാറത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണ് യഹൂദന്മാരുടെ വിലാപരീതി. പലരും പല രീതിയിലുള്ള, ചിലരുണ്ട് വസ്ത്രങ്ങളെ കീറി കരയുന്ന ഒരു പരിപാടിയുണ്ട്. വസ്ത്രം കീറുക എന്ന് ഉദ്ദേശിക്കുന്നത് നേക്കഡാകുക എന്നുള്ള അർത്ഥത്തിലല്ല, അവരുടെ മേൽവസ്ത്രം. സാധാരണ ഒരു ഇന്നർ ഗാർമെൻ്റ് ഉണ്ടായിരിക്കും, അതിന് പുറത്തുകൂടി ഒരു ഔട്ടർ ഗാർമെൻ്റ് ഉണ്ടായിരിക്കും, അതാണ് കീറുന്നത്. അല്ലാണ്ട് എല്ലാം കൂടെ കീറി പറിച്ച് കളയുമല്ല ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് ഈ മഹാപുരോഹിതൻ വസ്ത്രം കീറി എന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ഒരു കാര്യം പറഞ്ഞ സമയത്ത് ഉദ്ദേശിക്കുന്ന എല്ലാം കീറി പറിച്ച് കളഞ്ഞെന്നല്ല, ആ മഹാപുരോഹിതൻ്റെ ഒരു ഔദ്യോഗിക വസ്ത്രമുണ്ട്, അതയാൾ പാർച്ച് കീറി, ഒരിക്കലും ചെയ്യാൻ പാടില്ല. മഹാപുരോഹിതൻ വസ്ത്രം കീറുകയോ തലമുടി പിച്ചിപ്പറിക്കുകയോ ചെയ്യരുതെന്ന് നിയമമുണ്ട്. പക്ഷേ കയറി, എൻ്റെ അർത്ഥം പൗരോഹിത്യം അവിടുത്തെ ക്ലോസായി. കർത്താവ് മഹാപുരോഹിതനായി ഏറ്റവും വലിയ യാഗം കഴിക്കാൻ പോവുക, തൻ്റെ തന്നെ സ്വന്തം രക്തം കൊണ്ട് ഇവിടെ ഒഴിക്കാൻ പോവുക.
അതോടെ മഹാപൗരോഹിത്യം ലേവ്യ കുലത്തിൽ നിന്ന് വന്ന അഹരോന്യ പൗരോഹിത്യം തീരാൻ പോവുക. അതവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ദുഃഖം പ്രകടിപ്പിക്കുന്ന ദ എക്സ്പ്രഷൻ ഓഫ് ഗ്രീഫ് പല രീതിയുണ്ട്. അതിലൊന്നായിരുന്നു ചാരത്തിൽ ഇരിക്കുക, അല്ലെങ്കിൽ ചാരം തലയിലും മേലുമെല്ലാം വാരി എറിയുക, അങ്ങനെയുള്ള, അതായത് ഒരാൾ പെട്ടെന്ന് മരിച്ചു, അല്ലെങ്കിൽ അതുപോലെ ദുഃഖകരമായ ഒരു സംഭവം ഉണ്ടായി. പലപ്പോഴും മരണ വീട്ടിൽ മരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഷോസ് ലമെൻറ്റേഷൻ, വിലാപം, റിഗ്രറ്റിങ്, മോണിങ് എന്നൊക്കെ പറയുന്നത്. ഇനി യൂറോപ്പിൽ ഇംഗ്ലീഷ് കൾച്ചറിലൊക്കെ അവർ ചെയ്യുന്നത് ഇതൊന്നും കീറുന്ന പരിപാടിയൊന്നുമില്ല. ചാരത്തിൽ ഒരിക്കലും അവരൊരു കറുത്ത ഗൗൺ എടുത്ത് അങ്ങോട്ട്, ഒരു ബ്ലാക്ക് ഗൗൺ എടുത്ത് അങ്ങിട്ടേക്കും. എൻ്റെ അർത്ഥം, ഐ എം ഗ്രീവിങ്, ഐ എം ലമെൻറ്റിങ്, ഐ എം മോണിങ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഭർത്താവ് മരിക്കുമ്പോൾ സ്ത്രീ എടുത്തിട്ട് ഗൗൺ അങ്ങെടുത്തിട്ട്. ഇയോബിൻ്റെ പുസ്തകം 2:8 വായിച്ച് നോക്കി, Job 2:8. ഇതേ ഞാൻ കഥ പറയുമല്ല, നിങ്ങളുടെ കാര്യം പറയുന്നു. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു ദുഃഖത്തിലാണെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാനുള്ള പരിപാടി ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2:8, then Job took a piece of broken pottery and scraped himself with it as he sat among the ashes. ചാരത്തിൽ ഇരുന്നുകൊണ്ടാണ് ഒരു ഓട്ട് കഷ്ണം എടുത്ത്, ഏതോ പൊട്ടിയ കലത്തിൻ്റെയോ കുടത്തിൻ്റെയോ ഓട്ട് കഷ്ണം എടുത്തിട്ട് തൻ്റെ മേലുള്ള സൊറായസിസ് പോലെ അല്ലെങ്കിൽ കുഷ്ഠം പോലെയൊക്കെ വന്നിരിക്കുന്ന ത്വക്ക് രോഗത്തെ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുക. അപ്പം കാണിക്കുന്നത് അവൻ്റെ 10 മക്കൾ പോയി, ഭാര്യയിട്ടിട്ട് പോകുന്നു, കൃഷിനാശം, ബിസിനസ് പോയി, ദാസിദാസന്മാർ സകലരും, ഫാക്ടറിയും എംപ്ലോയീസും എല്ലാം നശിച്ചു. തന്നൊറ്റയ്ക്ക് ആരുമില്ലാതെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും, വിലപിച്ചുകൊണ്ട്. അപ്പോൾ എക്സ്പ്രഷൻ ഓഫ് ഡീപ്പ് സിവിയർ ഇൻറ്റൻസ് ഗ്രീഫ് ആൻഡ് സോറോ, അതാണ് വെണ്ണീർന്ന് പറയുന്നത്. പക്ഷെ അതിന് പകരം ഭർത്ത പറയുന്നത് എന്താണ്? മലയാളത്തിൽ അലങ്കാരമാല, ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്നത് ക്രൗൺ ഓഫ് ബ്യൂട്ടി. ട്രാൻസ്ലേഷനിലെ വന്നൊരു ഇതാണ് ക്രൗൺ ഓഫ് ബ്യൂട്ടി, ഒരു സൗന്ദര്യ കിരീടം വയ്ക്കും. വാവ്! ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഒരാളുടെ ജീവിതം മുഴുവൻ ഒരു പിടിച്ചാരമായി പോയി, എല്ലാം തകർന്നു. മേ ബി കുടുംബം തകർന്നു പോയി, സാമ്പത്തികം തകർന്നു പോയി, ആരോഗ്യം തകർന്നു, ബിസിനസ് തകർന്നു, ബന്ധങ്ങൾ തകർന്നു, എല്ലാം തകർന്നിരിക്കും. എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ല. ഇതുപോലെ ഇരിക്കുന്ന ഒരാളോട് ഏശയ്യാ പ്രവാചകൻ പറയൂ, നിനക്ക് ഈ ചാരത്തിന് പകരം ചാരം മുഴുവൻ കഴിക്കളഞ്ഞ് ഡസ്റ്റ് ഓഫ് ചെയ്ത് വൃത്തിയാക്കിയ ശേഷം നല്ലോട് പിടിച്ച് നിന്റെ തലയിലേക്ക് ക്രൗൺ ഓഫ് ബ്യൂട്ടി കൊണ്ടുപോയി വെക്കാൻ പോവുക. ചാരത്തിലിരിക്കുന്ന ഒരാളും സൗന്ദര്യ കിരീടം വെച്ചുകൊണ്ട് പളവള തിളങ്ങുന്ന ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളും തമ്മിലുള്ള അന്തരം ഒന്ന് ചിന്തിച്ചു നോക്കി. ദിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു യു. അതിനെ ഇത് പറയുന്നത്, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറാൻ പോവുകയാണെന്ന് വിശ്വസിക്കുമെങ്കിൽ ഇപ്പോൾ ലൈവ് ചാറ്റ് എടുക്കുക. ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു. ഐ റിസീവ്, ഞാൻ ഏറ്റെടുക്കുന്നു. പറ, ഞാനത് സ്വീകരിക്കുന്നു. ടൈപ്പ് ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിലിട് വാഗുണ്ട് പറ, ഞാനത് സ്വീകരിക്കുന്നു. എൻ്റെ അവസ്ഥതയെ മാറ്റുകയാണ്. ഈ ദുഃഖത്തിലും നിരാശയിലും ഡിപ്രഷനിലും ഓപ്പറേഷനിലും സപ്രഷനിലും കിടക്കാനുള്ളതല്ല ഞാൻ. ഐ എം റൈസിങ് അപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് എഴുന്നേൽക്കുക. അങ്ങ് എഴുന്നേൽക്കുക. ഇതെല്ലാം സഹിക്കാം. ഈ ഉള്ളതെല്ലാം ചാരമായാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ സഹിക്കാം. പക്ഷേ ഇഫ് യുവർ ഡ്രീംസ് ആർ ബിക്കമിങ് എ ഹാൻഡ്ഫുൾ ഓഫ് ആഷസ്, എന്ത് സംഭവിക്കും? ഇതുവരെയുള്ളത് പോയതല്ല, സ്വപ്നങ്ങൾ കൂടെ ഒരു പിടിച്ചാരമായാൽ എന്തായിരിക്കും പിന്നെ ആ മനുഷ്യൻ്റെ അവസ്ഥ? പിന്നെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? നേരെ പിന്നെ മരണമാണ് ചിന്തിക്കുന്നത്, മരിക്കുന്നതാണ് ചിന്തിക്കുന്നത്. സ്വപ്നങ്ങൾ പോലും ഒരു പിടിച്ചാരമായി പോകുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്ക് മക്കളെ. എന്നാൽ അതിന് പകരം ഒരു ക്രൗൺ ഓഫ് ബ്യൂട്ടി തരുമെന്ന് പറയുന്നു. അപ്പം അവിടെ ഈ ക്രൗൺ ആരാ ധരിക്കുന്നത്? നോർമലി കിരീടം എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിൽ വരുന്ന ആരാ? രാജാവ്, രാജ്ഞി, അതല്ലേ നമ്മുടെ മനസ്സിൽ വരുന്നത്?
അല്ലെങ്കിൽ ബ്യൂട്ടി ക്യൂൻസ്, സൗന്ദര്യ മത്സരം നടക്കുമ്പോൾ കണ്ടു കാണും. ഇവിടെ ഇങ്ങനെ ഒരു സാധനമൊക്കെ ഇടും, മിസ് ഡാഷ് എന്നൊക്കെ പറഞ്ഞു. അതുകൂടാതെ തലയിലൊരു ഒരു കിരീടം വെച്ചു കൊടുക്കും, ഒരു സൗന്ദര്യ കിരീടം, ബ്യൂട്ടി ക്യൂൻ. ഏത് കോണ്ടെക്സ്റ്റിലായാലും ഇത് കാണിക്കുന്നത് അതോറിറ്റി, പവർ, ജോയ്, അപ്രൂവൽ, ഓണർ, ബ്യൂട്ടി, ഇതൊക്കെയാണ് അത് കാണിക്കുന്നത് കിരീടം വെക്കുക എന്ന് പറയുമ്പോൾ. അല്ലേ, അധികാരം, ശക്തി, സന്തോഷം, അംഗീകാരം, ബഹുമാനം, സൗന്ദര്യം, ഇതൊക്കെ കാണിക്കുന്നതാണ് കിരീടം. അപ്പം ഇവിടുത്തെ വാക്തത്വം ഇതാണ്, ഇത് സുവിശേഷത്തിലുള്ളതാണെന്നേ. അവിടെ പറയുന്നത് ഈ അഭിഷേകം ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ, അല്ലെങ്കിൽ എളിയവരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് കൊണ്ട് അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ഓരോ ലിസ്റ്റ് പറയുന്നത്. അതിലൊന്നാണ് ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്തത്, ക്രൗൺ ഓഫ് ബ്യൂട്ടി ഫോർ ആഷസ്, ചാരത്തിന് പകരം സൗന്ദര്യ കിരീടം തരാന്ന്. ഇത് ഇതിൻ്റെ ശരിയായ നിവൃത്തീകരണം, ഒന്നാമത്തെ നിവൃത്തീകരണം ഏശയ്യാവ് പ്രവചിക്കുമ്പോൾ, ഡയറക്റ്റായി പ്രവചിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന് ബാബിലോണിൽ നിന്നുള്ള വിമോചനം കിട്ടിയ ശേഷം അവർക്ക് ദൈവം വരെ കൊടുക്കുവാൻ പോകുന്ന അധികാരത്തെയും ശക്തിയെയും സന്തോഷത്തെയും സൗന്ദര്യത്തെയും ഒക്കെയാണ് കാണിക്കുന്നതെങ്കിൽ, മശിഹായിലൂടെയുള്ള പ്രവചനത്തിൽ നിവൃത്തിയിൽ, ആ വാക്തത്വ നിവൃത്തീകരണത്തിൽ നമുക്കാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ, നമ്മുടെ ജീവിതത്തിൽ അത് വരുന്നത്. കൊച്ചമ്മ ഒന്ന് വിശ്വസിക്കുക ഞാൻ പറയുന്നത്, അച്ചായ ഒന്ന് വിശ്വസിക്കുക ഞാൻ പറയുന്നു, മക്കളെ ഒന്ന് വിശ്വസിക്കുക, സഹോദരി സഹോദരങ്ങളെ വിശ്വസിക്കുക, അങ്കിളുമാരെ ആൻറ്റിമാരെ വിശ്വസിക്കുക, പപ്പാമാരെ മമ്മമാരെ വിശ്വസിക്കുക. ഇതിൽ പറയുന്നത് കുഞ്ഞുങ്ങളെ വിശ്വസിക്കുക, ഇതിൽ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് തോറ്റു, തുന്നമ്പാടി, ഒന്നിലും ജയിക്കുന്നില്ല. വിദ്യാർത്ഥികൾ, കുഞ്ഞുങ്ങൾ സങ്കടപ്പെടുകയാണ്, എനിക്ക് വിധിയില്ല, എനിക്ക് ഞാൻ മണ്ടനാണ്, എനിക്ക് ഐക്യുമില്ല, ഐക്യു ലെവലില്ല, ഞാൻ കഴുതയുടെ ബുദ്ധിയോടെ ജനിച്ചവനാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരോട് ഞാൻ പറയുക, ദൈവത്തിന് അവസ്ഥകളെ മാറ്റാൻ കഴിയും, മാറ്റാൻ കഴിയും, മാറ്റാൻ കഴിയും. മുട്ടപൂജ്യം മേടിച്ച ഒരാൾ അടുത്ത പരീക്ഷയ്ക്ക് 100 മേടിച്ചുകൊണ്ട് വന്നു, സ്റ്റേജിൽ കൊണ്ടുവന്നു പേപ്പർ, മലയാളത്തിന് മുട്ടപൂജ്യം. അടുത്ത എക്സാമിന് പ്രാർത്ഥിച്ചു, ബലപ്പെടുത്തി വിട്ടു, അടുത്ത എക്സാമിന് 100-ൽ 100 മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ പ്രോഗ്രസ് എന്നാണോ പറയുന്നത്, വേറെന്തോ പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടെ. ദൈവത്തിന് അവസ്ഥകളെ മാറ്റാൻ പറ്റും. ചാരത്തിൽ ചാരം പിടിച്ച്, ചാരം മൂടി കിടക്കുന്ന, ഇവിടെ എല്ലാം ചാരം മൂടിയിരിക്കുന്ന ഒരാളുടെ ഫോട്ടോ എന്ന് ചിന്തിച്ചു, നേരിട്ട് കാണുന്ന കാഴ്ച ഒന്ന് ചിന്തിച്ചു, ചാരം മുഴുവൻ വാരി തേച്ച ഒരു മനുഷ്യനെ കാണാൻ എന്ത് ചന്തമാണുള്ളത്. അതിലൂടെ വിലപിക്കുക, ആ ചാരത്തോടുകൂടെ കണ്ണുനീര് മിക്സ് ചെയ്ത് ചാരവെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വികൃത രൂപത്തെ ഇതെല്ലാം കളഞ്ഞ് കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല വസ്ത്രം അടിപ്പിച്ച് തലയിലേക്കൊരു സൗന്ദര്യ കിരീടവും കൂടി വെച്ച്, ഒരു ബ്യൂട്ടി ക്രൗണും കൂടി വെച്ച് തന്നാൽ എങ്ങനെയിരിക്കും? ഇതാണ് യേശുവ പ്രവചിക്കുന്നത്, ഇതാണ് യേശുവിൻ്റെ ശുശ്രൂഷയിൽ നടക്കേണ്ടത്. ഇത് നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ സുവിശേഷം വിശ്വസിച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ഒന്നുകൂടി പറയാം, ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആ സുവിശേഷം വിശ്വസിച്ചിട്ടില്ലെന്നല്ലേ, നമ്മളത് ആ ഓഫർ ഏറ്റുവാങ്ങിയിട്ടില്ലെന്നല്ലേ. ദൈവം പ്രവർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്, ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞേ, ദൈവം ചെയ്ത് കഴിഞ്ഞു, കർത്താവ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളാണ് വിശ്വാസത്താൽ അതിനെ സ്വീകരിച്ച് 1 by 1 നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റം വരുത്തി ആക്കിയെടുക്കേണ്ടത്. അതിന് ആപ്ലിക്കേഷൻ പാർട്ട് നമുക്കുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക് അത് അപ്ലൈ ചെയ്യണം. മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഉറക്ക ഗുളി കഴിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? എന്നെ ഞാൻ പറഞ്ഞതുകൊണ്ട് നിർത്തണമെന്നല്ല, പക്ഷേ നിങ്ങളുടെ അകത്ത് പെരിയ സന്തോഷം വന്നിട്ട്, നിങ്ങളുടെ അകത്ത് മാറ്റങ്ങൾ ഉണ്ടായിട്ട്, അതിലോട്ടൊക്കെ ഞാൻ ഈ അടുത്തതിൽ വരുന്നുണ്ട്. ഓയിൽ ഓഫ് ഗ്ലാഡ്നസ് അടുത്തതാണ്, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. എന്നാൽ അതിനു മുമ്പ് ഈ അവസ്ഥയിൽ സകലവും നഷ്ടപ്പെട്ട, അതായത് ഇങ്ങനെ ഓർത്താൽ മതി, ഒരു ചാരക്കൂമ്പാരം എല്ലാം തകർന്ന് അടിഞ്ഞു കിടക്കുന്ന ഒരു ചാരക്കൂമ്പാരം, ഒരു എക്സ്ചേഞ്ച് നടക്കാൻ പോവുക, ആ ചാരം ഞാൻ എടുത്തോളാം. കർത്താവ് പറയാം, അഭിക്ഷിക്തനായ ക്രിസ്തു പറയുന്നു, മശിഹ പറയുന്നു, ആ ചാരം ഇങ്ങോട്ട് തന്നേക്ക്, ഇത് വെച്ചോ, ഒരു സൗന്ദര്യ കിരീടം എടുത്ത് തലയിൽ വെച്ച് തരും. ദാറ്റ് ഈസ് ദ ഗോസ്പൽ. സുവിശേഷത്തിൽ ഇതുണ്ടെന്നേ, കണ്ണു തുറന്ന് ബൈബിൾ വായിക്കും.
മനസ്സിരുത്തി വായിക്കും, പ്രാർത്ഥനയോടെ വായിക്കും. പരിശുദ്ധാത്മാവിനോട് കൺസൾട്ട് ചെയ്തുകൊണ്ട് വെച്ച് എന്താ എഴുതിയിരിക്കുന്നത് പറഞ്ഞതാ, പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു ഇത് പറഞ്ഞു തരും. എനിക്ക് നിങ്ങൾ വീട്ടിലോട്ട് വരണമെന്നുണ്ട്, നിങ്ങൾ അടുത്തിരിക്കണമെന്നുണ്ട്, അടുത്തിരുന്ന് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ബോധത്തിൽ കൊണ്ടുവരണമെന്നുണ്ട്. കാരണം അതോടെ നിങ്ങളുടെ ജീവിതം മാറും. പക്ഷെ ഞാനിപ്പോൾ നിങ്ങളുടെ വീട്ടിലാണ്, നിങ്ങളിപ്പോൾ എവിടെയാണ്, അവിടെ ഞാനുണ്ട്. എന്നാൽ അതിലുപരിയായി പരിശുദ്ധാത്മാവ് ഈ വചനങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്ലിക്കേറ്റ് ചെയ്ത് അനലിറ്റിക്കലായി പറഞ്ഞു തരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം, ഒരു കൂട്ടുപ്രവർത്തനം ഇതിനകത്ത് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാമോ? ആ ആ ഈ ചാരമല്ല കാണേണ്ടത്, കിരീടം കാണും. ചാരം കാണല്ലേ, അത് നിർത്തി. ആ വിഷൻ മാറ്റ്, എല്ലാം തകർന്ന് തകർന്ന് അടിഞ്ഞ് അടിഞ്ഞ് എല്ലാം തകരും. നോ, ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ നഷ്ടങ്ങളും മിസ്ഫോർച്യൂൺസ് ദൗർഭാഗ്യങ്ങൾ എന്ന് പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ പിതാവ് മരിച്ചുപോയി, അല്ലെങ്കിൽ മാതാവ് മരിച്ചുപോയി, വളർത്തിയത് ഇന്നയാളാണ്, അങ്ങനെ ഇങ്ങനെ പീഡനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ജീവിച്ച പല സാഹചര്യങ്ങൾ, ദൗർഭാഗ്യങ്ങൾ, ഇതൊക്കെ മാറ്റി വലിയ സൗന്ദര്യവും ഓണറും ഒക്കെ തരാൻ കർത്താവിന് സാധിക്കുമെന്നാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറഞ്ഞൊന്നുമല്ല. സുവിശേഷത്തിൽ ഇതുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നടക്കും. ഞാൻ വീണ്ടും പറയും, കാലേ തൊട്ട് പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നടക്കും. കാലേ തൊടുന്നത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട്, അത്രയും താഴ്ന്ന് ഞാൻ പറയാം, വിശ്വസിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നടക്കും. കാരണം ഇത് വചനമാണ്, ഇതിന് മാറ്റമില്ല. ഇനിയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, നമ്മുടെ കാര്യമാണ് ഇനി. നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രേ കോൾ സെൻ്ററിൽ വിളിച്ച് പറയാം, കമൻറ്റ് സെക്ഷനിൽ പോയി ടൈപ്പ് ചെയ്തിടാം, ദിസ് ഇസ് മൈ സിറ്റുവേഷൻ. ലൈവ് ചാറ്റിലിടല്ലേ, കമൻറ്റ് സെക്ഷനിലിടുക. ഇതിന് ശേഷം ഇത് കണ്ട് തീർന്ന ശേഷം ഇട്ടാലും മതി. താങ്ക് യു ജീസസ്. കർത്താവ്, അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുകയും കൂടെ നീട്ടി പിടിക്കും. സമ്പത്ത് തകർന്നു, ജീവിതം തകർന്നു, കുടുംബം തകർന്നു, ബന്ധങ്ങൾ തകർന്നു, ജോലിയില്ല, കടബാധ്യതകൾ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ കർത്താവെ നിന്റെ ആത്മാവ് പ്രവർത്തിച്ച് ഈ സുവിശേഷം വർക്ക് ചെയ്യട്ടെ, ഈ സുവിശേഷം വർക്ക് ചെയ്യട്ടെ, ഈ സുവിശേഷം വർക്ക് ചെയ്യട്ടെ. ഈ സുവിശേഷത്തിലൂടെ വിപ്ലവങ്ങൾ ഉണ്ടാകട്ടെ, മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. വെണ്ണീറിന് പകരം സൗന്ദര്യ കിരീടം തലയിലേക്ക് ഞാനിപ്പോൾ വിശ്വാസത്താൽ എടുത്തു വയ്ക്കുകയാണ്. രോഗങ്ങൾ മാറട്ടെ, സൗഖ്യമാകട്ടെ, തീരാ ദുഃഖങ്ങൾ മാറട്ടെ. എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ, വിശ്വസിക്കും. ഈ ജോയിന്റുകൾക്ക് പെയിനുള്ള ആരെയോ കർത്താവ് സൗഖ്യമാക്കുക. എല്ലാ ജോയിന്റുകൾക്കും പെയിനെ വേദനയാണ്, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പെയിൻ കില്ലർ സ്ഥിരമായി എടുത്തുകൊണ്ടിരിക്കുന്ന ചിലർ, അതിൽ നിന്നുള്ളൊരു സ്വാതന്ത്ര്യം കർത്താവ് തരികയാണ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. നമ്മുടെ വേദനകളൊക്കെ അവൻ എടുത്തു, വിട്ടുകൊടുക്ക, വിട്ടുകൊടുക്ക, വേദനകളൊക്കെ അങ്ങോട്ട് റിലീസ് ചെയ്ത് കൊടുക്ക. ഒരു പെയിൻ ഹീലിംഗ് ഇപ്പോൾ നടക്കുകയാണ്. ക്യാൻസർ രോഗം സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ. ഏത് ക്യാൻസർ ആയാലും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൂടാതെ ഞാൻ കാണുന്നു, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുന്നു, യേശുവിൻ നാമത്തിൽ സ്വീകരിക്കാം. അതുപോലെ വിവിധ രീതിയിലുള്ള മദ്യപാനമാകാം, അഡിക്ഷനിലൂടെ നശിപ്പിക്കുന്ന സമ്പത്തും പലതും നശിപ്പിക്കുന്നു പലരും കർത്താവത്തോടെയാണ്. കർത്താവെ, നീ പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ഈ ബ്ലെസ്സിങ് ടുഡേയുമായി നിങ്ങൾ ചേർന്ന് പ്രവർത്തിക്കണം. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രേലൈൻ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ വെബ്സൈറ്റ് ബ്ലെസ്സിങ് ടുഡേ ഡോട്ട് ടി വി സന്ദർശിക്കുക, എങ്ങനെ പാർട്ണറാകാം, അല്ലെങ്കിൽ സ്പോൺസർഷിപ്പിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മോർണിംഗ് ഗ്ലോറി നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം, ചാനൽ പാർട്ണർഷിപ്പിലേക്ക് നിങ്ങൾക്ക് വരാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു റിക്വസ്റ്റ് കൂടെ ദയവായി ആവർത്തിക്കുകയാണ്, എല്ലാവർക്കും ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കണം. നിങ്ങളുടെ വാട്സപ്പ് സ്റ്റേറ്റസിൽ ഇപ്പോൾ എടുത്തിടുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ബുക്ക് വേണ്ടവർക്ക് ആമസോണിൽ നിന്ന് വാങ്ങാം. അതുപോലെ നാളെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ ചർച്ചകളിലേക്ക്, ഏറ്റവും അടുത്ത സ്ഥലത്തേക്ക് നിങ്ങൾ വെബ്സൈറ്റൊക്കെ നോക്കി കണ്ടുപിടിക്കുക, വരിക. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ ടുമോറോ. മൺഡേ നമുക്ക് മോർണിംഗ് ഗ്ലോറിയിലൂടെ കാണാം. ബൈ ബൈ.